അന്തുലുസ് ആഗോള മുസ്ലിമിൻ്റെ ഹൃദയകേന്ദ്രം. മധുരമുള്ളതും കൈപ്പേറിയതുമായ കഥകളുടെ പ്രഥമ മണ്ഡലം. നൂറ്റാണ്ടുകളോളം വിജ്ഞാനത്തിൻ്റെ ഉത്തുംഗതയിൽ നിന്ന് തമസ്സിലാണ്ട ലോകത്തിന് നേരിൻ്റെ ദിശാബോധം നൽകിയ ഇടം. ഇസ്ലാം എന്ന വിശ്വഗോപുരത്തിൻ്റെ ദീപശിഖയുമേന്തി ഉത്തരാഫ്രിക്കയിൽ നിന്ന് ജിബ്രാൾട്ടർ കടലെടുക്കും കടന്ന് ഹിസ്പാനിയയിൽ ചെന്ന് നേരിൻ്റെ നേർപ്പാത കാട്ടിയ ത്വാരിഖ് ഇബ്നു സിയാദ് എന്ന ദീനിൻ്റെ പടനായകൻ്റെ ചരിത്രമുറങ്ങുന്ന മണ്ണ്. കേവലമായ ഇസ്ലാമിക പടയണിയുടെ ഹൃത്തടങ്ങളിൽ ഈമാനിൻ്റെയും വഹദത്തിൻ്റെയും തവക്കുലിൻ്റെയും തീനാളങ്ങളെ തൻ്റെ പ്രൗഢോജ്ജ്വല വാഗ്ധോരണികളാൽ ആളിക്കത്തിച്ച് സർവായുധ വിഭൂഷിതരായ അധർമ്മ കോമരങ്ങളെ നിഷ്പ്രഭമാക്കിയ വിശ്വനായകൻ്റെ കർമ്മ മണ്ഡലം. സ്വഭാവ വൈദഗ്ധ്യം കൊണ്ട് ഇസ്ലാമിക പ്രബോധനം നടത്തി പാണ്ഡിത്യത്തിൻ്റെ വിത്തുകൾ വിതറപ്പെട്ട കൊർഡോബ, അമവി ഖലീഫയായ ഹക്കം രണ്ടാമൻ്റെ ജ്ഞാനദാഹത്തെ വിളിച്ചോതുന്ന അതുല്യ ഗ്രന്ഥശേഖരത്തിൻ്റെ കഥ പറയുന്ന ജ്ഞാന കുതുകികളുടെ തീർത്ഥകേന്ദ്രം. അറബിക് വ്യാകരണ ശാസ്ത്രത്തിൽ അതുല്യ സംഭാവനയർപ്പിച്ച ഇബ്നു മാലിക് തങ്ങളുടെയും പ്രഗൽഭ മുഫസ്സർ ഇമാം ഖുർത്തുബിയുടെയും അഖല നിഖില സകല മേഖലകളിലും പ്രാഗൽഭ്യം തെളിയിച്ച ഇബ്നുൽ ഖതീബ് തങ്ങളുടെയും അന്ധകാര നിബിഡമായ യൂറോപ്പിൻ്റെ ജ്ഞാനോദയത്തിന് മാർഗമൊരുക്കിയ ഇബ്നു റഷ്ദ്, അബ്ബാസ് ഇബ്നു ഫിർനാസ്, ഇബ്നു ഹസം തുടങ്ങിയവരുടെയും പ്രഭ പരന്നൊഴുകുന്ന മണ്ണ്. അൽഹംറ, അൽകസർ, അൽവിയാന, മദീനത്ത് സഹ്റ തുടങ്ങിയ നഗര കോട്ട കൊത്തളങ്ങൾക്കും പറയാൻ ഒരുപാടുണ്ട്. ഇസ്ലാമിക വാസ്തുവിദ്യയുടെ തുല്യതയില്ലാത്ത കലവറയാണ് ഓരോന്നും. ഏ ഗുലിസ്ഥാൻ അന്തുലുസ് വോ ദിൻ ഹേ യാദ് തുജ്കോ താ തേര ഡാലിയോം പേ ജബ് ആശിയാൻ ഹമാരാ. അചഞ്ചല വിശ്വാസ ദാർഢ്യവും സാമൂഹിക ഐക്യവും കോർത്തിണങ്ങിയപ്പോഴുണ്ടായ സ്പെയിനിൻ്റെ ഉയർച്ചയ്ക്ക് ഒരു നാണയത്തിന് ഇരുപുറങ്ങളുണ്ടെന്ന പോലെ തകർച്ചയുടെയും വ്യഥ പറയാനുണ്ട്. ഐക്യവും അഖണ്ഡതയും വെടിഞ്ഞ് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം പോരടിച്ച ഹൃദയാന്തരങ്ങളിൽ ഈമാനിൻ്റെ പ്രഭ കുറഞ്ഞ സ്പെയിൻ ജനത ഫെർഡിനാൻഡിൻ്റെയും ക്വീൻ ഇസബെല്ലയുടെയും കൈകളിലേക്ക് വെച്ച് നീട്ടി തകർത്തത് നൂറ്റാണ്ടുകളോളം ആഗോള മുസ്ലിമിൻ്റെ കൽബിലെ കളിത്തൊട്ടിലായിരുന്ന അമൂല്യ സംസ്കാരത്തെയാണ്. 1492 അന്തുലുസിൻ്റെ പതനം മുസ്ലിം ഉമ്മത്തിൻ്റെ തീരാ നൊമ്പരമാണ്. അന്തുലുസ് നമുക്കൊരു പാഠമാണ്. ചിന്തിക്കുന്നവർക്കതിൽ ദൃഷ്ടാന്തമുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ഉലിൽ അൽബാ. കർമ്മമാണ് മർമ്മം. ഓരോ കർമ്മത്തിൻ്റെയും കർമ്മഫലവും പ്രത്യാഘാതവും അനുഭവിക്കേണ്ടത് ഓരോരുത്തരുമാണ്. ലഹാമാ കസബത് വഅലൈഹാ മക്തസബത്. കലകൾ കൊണ്ട് കർമ്മങ്ങൾക്ക് തിരികൊളുത്തട്ടെ. ആ തിരിവട്ടം കലാമാമാങ്കത്തിൽ ആളിപ്പടരട്ടെ. ആ വട്ടം ലോകത്തെ വഴി നടത്തട്ടെ.